നാട്ടെ ഇതാണ് നമ്മുടെ ടിഷ്യു കൾച്ചർ വാഴ, ഏത്തവാഴയാണ്, ടിഷ്യൂ കൾച്ചർ ഏത്തവാഴ. അപ്പം നമുക്ക് ഒന്ന് നട്ട് നോക്കാം. അപ്പം നട്ട് വളർന്നു കഴിഞ്ഞ് നമുക്ക് അടുത്ത ഓണത്തിന് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കാ പറിച്ച്, അതായത് കൊല വെട്ടി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം, ശർക്കര പുരട്ടി ഉണ്ടാക്കാം, പഴുപ്പിക്കാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. പത്തെണ്ണമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇത് നട്ടു നോക്കാം. അപ്പം നടുന്നതിന് മുമ്പ് നമ്മുടെ പറമ്പൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പറമ്പിലോട്ട് പോവാണ്. അതുകൊണ്ട് നമ്മുടെ പറമ്പ് നേരത്തെ കാട് പിടിച്ച് കിടന്ന പോലല്ല, ഏകദേശം ചെടികളൊക്കെ ആയിട്ടുണ്ട്, കുറച്ച് പച്ചക്കറിയും. അപ്പോൾ ഇത് നോക്കി, ഇതൊരു അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു വെണ്ടയ്ക്കയാണ്. ആണെ, ഒരുപാട് വെണ്ടയ്ക്ക പറിച്ചിട്ടുണ്ട്. ഒരെണ്ണേ പിടിച്ചുള്ളൂ, ഒരുപാടെണ്ണം നട്ടാണ്, ഒരെണ്ണേ പിടിച്ചുള്ളൂ. ആകെ ഒരു പ്രശ്നം, ഇതിന് ഇല ചുരുട്ടിപ്പുഴു വരുന്നുണ്ട്, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ അതാണ്ട കിലോ പേര എന്ന് പറയുന്നൊരു പേര നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ്ട അതിന് നേരത്തെ രണ്ട് പേരയ്ക്ക വന്ന, അത് പൊഴിഞ്ഞു പോയി. ഇപ്പോൾ ഒരു പേരയ്ക്ക വന്നിട്ടുണ്ട്, അതാണ്ട കണ്ട ഒരു പേരയ്ക്ക പൂവൊക്കെ വന്നിട്ട് പൊഴിഞ്ഞു പോയി. കാരണം ഈ മഴയ്ക്ക് ഈ പറമ്പിൽ വെള്ളം കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പിടിക്കുന്നില്ല. അപ്പോൾ പ്ലാവിന് ഈ പറമ്പ് അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു. കണ്ട പ്ലാവ് വന്നിട്ട് കിളിച്ചിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. ഇത് ആരും നട്ടുപിടിപ്പിച്ചൊന്നുമല്ല, ഇത് തിന്നിട്ട് കുരുവെറിഞ്ഞാണ്. പക്ഷെ അതങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു മുന്തിരിയാണ്, കണ്ടോ, മുന്തിരി പടർത്തി വിട്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും അതിനെയും എന്തൊക്കെയോ ജീവികൾ ആക്രമിക്കുന്നുണ്ട്, മേലോട്ട് പടരുന്നില്ല. നമ്മൾ നല്ലൊരു നെറ്റൊക്കെ കെട്ടി കൊടുത്തിരിക്കുകയാണ്, കേട്ടോ. പിന്നെ കുറേ തെങ്ങ് വെച്ചിട്ടുണ്ട്, വേണ്ടേ. പയർ, മുന്തിരി പടരാത്തതുകൊണ്ട് പയർ പടർത്തി വിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ണൻ വാഴയെന്ന് പറയുന്ന വാഴയാണിത്. അപ്പോൾ ഇതിൻ്റെ വിത്ത് കൊണ്ടുവച്ച് പിടിപ്പിച്ചിരിക്കുന്നതിന് പത്തോളം വിത്തുകളുണ്ടെന്ന്, പക്ഷേ ഇപ്പം രണ്ടെണ്ണേ പിടിച്ചിട്ടുള്ളൂ. അടുത്ത വാഴകൾ കിളിച്ചു വരുന്നുണ്ട്. പിന്നെ വലുതായ വാഴയാണ്, നമ്മൾ നേരത്തെ നട്ട വാഴയാണ്. ഇത് നമ്മുടെ അൽഫോൺസോ മാങ്ങയാണ്, അൽഫോൺസോ മാങ്ങയുടെ മാവാണ്. ഇത് രണ്ടു പ്രാവശ്യം പൂത്ത, പക്ഷെ പൂവെല്ലാം പൊഴിഞ്ഞു പോയി. ഇനിയിപ്പം പൂക്കുമായിരിക്കും, തളർത്തൊക്കെ വരുന്നുണ്ട്. ഇത് വേണ്ട മുള്ളാത്ത, എന്നാലും ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ് ഈ മുള്ളാത്ത. ഇത് ഒരു കാ പിടിച്ചു, പക്ഷേ അത് പൊഴിഞ്ഞു പോയി. ഇപ്പം ഒരുപാട് പൂ വന്ന് പൊഴിഞ്ഞു പോയതാണ്, ഒരു കാ റെഡിയായി വന്നു, പക്ഷേ അതും പൊഴിഞ്ഞു പോയി. അപ്പം അങ്ങനെ നിൽക്കുകയാണ് അവൻ. അപ്പം ഇതാണ് നമ്മുടെ കൃഷിക്കളം. ഞാൻ നമ്മുടെ ടിഷ്യൂ കൾച്ചർ വാഴ നടാൻ വേണ്ടി ചെറിയ കുഴികൾ കുഴിച്ചു വെച്ചിട്ടുണ്ട്. ചെറിയ കുഴി മതി തൽക്കാലം, വളർന്നു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വലിയ കുഴികൾ, അയ്യോ, വലുതായി തടവൊക്കെ എടുത്ത് വളമൊക്കെ ചെയ്യാം. അപ്പോൾ ഇപ്പം ചെറിയ കുഴി മതി. അപ്പോൾ ഇവിടെ കോഴിയും കോത്തും പട്ടിയൊക്കെ ഉണ്ട്. ഇതൊക്കെ സാധനം തരുവോണമെന്നറിയില്ല, എങ്കിലും നമ്മൾ നട്ടു നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കൃഷിക്കളം. പറമ്പൊക്കെ ഇപ്പോൾ വൃത്തിയായി കിടക്കുകയാണ്, ഒരുവിധം വൃത്തിയായി കിടക്കുകയാണ്. വലിയ കാടൊക്കെ എടുത്തു കളഞ്ഞു. അപ്പോൾ നമുക്ക് ആ ടിഷ്യൂ കൾച്ചർ ചെയ്തിരിക്കുന്ന ഏത്തവാഴ നമുക്കൊന്ന് നടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടിഷ്യൂ കൾച്ചർ ഏത്തവാഴ നമ്മൾ നടാൻ പോവാം. അപ്പോൾ തടവൊക്കെ നേരത്തെ കണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ടിഷ്യൂ കൾച്ചർ വാഴ. അപ്പോൾ നമ്മൾ കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ചാണ്, 5 രൂപയാണ് ഒരെണ്ണത്തിന്. വേണ്ട, ഇതേപോലെ ഇതിൻ്റെ പ്ലാസ്റ്റിക് കട്ട് ചെയ്യുക, കണ്ട. അപ്പോൾ ഇത് വളർന്ന് കൊലച്ചിട്ട് വേണം നമുക്ക് അടുത്ത ഓണത്തിന് ഉപ്പേരി ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം. ദേ, ഇതുപോലെ ഇതിൻ്റെ പ്ലാസ്റ്റിക് കൊണ്ട് കളഞ്ഞു. അധികം വളമൊന്നും വേണ്ട, ഇപ്പോൾ തൽക്കാലം നമ്മളിത് കിളിക്കുന്നത് നോക്കണ്ടോ. ഇതേപോലെ എടുത്തു നമ്മൾ, വേണ്ട, കുഴിയൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുഴിയിലേക്ക് നമ്മൾ ഇറക്കി വെച്ചു, എന്നിട്ട് വളർന്നു വരുന്നതിൻ്റെ മുറയ്ക്ക് നമ്മൾ
വളമൊക്കെ ചേർക്കും, നമ്മൾ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ടിഷ്യൂ കൾച്ചർ ഏത്തവാഴ നട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നമ്മളിത്തിരി വെള്ളവും കൂടെ, നനവുള്ള മണ്ണാണ്, വലിയ വെള്ളമൊന്നും വേണ്ട, എന്നാലും ഇത്തിരി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അടുത്ത ഒരു വാഴ കൂടെ നമുക്ക് നടാം. വേണ്ട, ഓൾറെഡി പൊളിച്ചു വച്ചിരിക്കുകയാണ്. കുഴിയിലേക്ക് ഇറക്കി വെച്ചു. ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വാഴ, ഏത്തവാഴ, ടിഷ്യൂ കൾച്ചർ ഏത്തവാഴ നട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വെള്ളമൊക്കെ ഒഴിച്ചു. അപ്പോൾ നമ്മൾ ഈ വളർച്ചയുടെ ഓരോ പടവുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരും. ഓക്കെ, ശരി.